മുനീർ ബാക്കവിയുടെ തള്ളുകൾ അത് നമ്മളൊരു വീഡിയോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു വീഡിയോ ആയി മാറും അത് മുഴുവൻ എടുക്കുകയാണെങ്കിൽ അത്രയേറെ തള്ളുകൾ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില തള്ളുകളൊക്കെ കാണുമ്പോൾ നമുക്കത് എടുക്കാതിരിക്കുവാനും അതിനെക്കുറിച്ച് പറയാതിരിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുവാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇയാളെങ്ങനെ എടുക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഒന്ന് മാറ്റി പിടിക്ക് എന്ന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ തള്ളിമറിക്കുന്നത് മുനീർ ബാക്കിയും മുനീർ ബാക്കിയുടെ തേൻകച്ചോടാണ് ഈ തേൻകച്ചോടത്തിൻ്റെ ഭാഗമായിട്ട് മൂപ്പർക്കൊരു പ്രത്യേക തരത്തിലുള്ള നക്കലൊക്കെ ഉണ്ട് അത് ഇടത്തെ കയ്യാണല്ലോ വലത്തേ കയ്യാണെങ്കിലും ഒക്കെ മൂപ്പർ നക്കും മൂപ്പൊരു കഥ ആണ് മൂപ്പരുടെ ദജ്ജാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ കുറിച്ച് പറയുമ്പോൾ പല ഹദീസുകളും ദജ്ജാലിനെ കുറിച്ചുള്ള ലൈഫാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എന്നാലും ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് റസൂൾ ലാഹി സാഹ അലൈവലമ പറഞ്ഞിട്ടുള്ളത് ആ ദജാല് ഇറങ്ങുന്ന കാലത്ത് ആ ദജ്ജാലിൻ്റെ ഫിത്തനെ തൊട്ട് അള്ളാഹുവോട് നമ്മൾ ദിനേന പ്രാർത്ഥിക്കാറുണ്ട് നമസ്കാരത്തിൽ അത്ത ഹയ്യാത്തിലുള്ളത് ആയില് അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം എങ്കിലും പറഞ്ഞു പോവാണ് അപ്പോൾ ഈ ദജ്ജാല് വരുന്ന കാലത്ത് ഒരു കയ്യിൽ നരകവും ഒരു കയ്യിൽ സ്വർഗവും പിടിച്ചുകൊണ്ടാണ് ദജ്ജാലു വരിക എന്നുള്ള ഒരിത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ ഈ ദജ്ജാലു പാക്കവി നരകം കൊടുക്കുകയും സ്വർഗം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു ഇവിടെയും ഒരു ദജ്ജാലു പാക്കവി നരകം വേണോ സ്വർഗ്ഗം വേണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നരകവും സ്വർഗവും കൊടുക്കുന്ന ആ ബാക്കിയുടെ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കും ഉദ്ദേശം രണ്ട് വെക്കും കായൊടുത്താൽ കൂടി ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ചു റുപ്പ് ചോയിച്ചോക്കി ഏതെങ്കിലും ഉമ്മമാര് ഒരുപാട് സ്ത്രീകള് മുനീർവാക്യ വി തേമ കൊടുത്താ മാങ്ങാത്ത പെണ്ണുങ്ങളില്ല ആണുങ്ങളും ഇല്ല ആ പേര് അലഹദില്ല എന്താ പേര് മുഹമ്മദ് ആ അങ്ങള് കൊടുക്കും പേരിട്ടോ മുഹമ്മദ് എന്ന് പേരിട്ടോ അക്ക സ്വർഗത്തിലാണെന്നുള്ളതാണ് അതേപോലെ പൈസ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ ഈമാൻ കൂടി എന്നുള്ളതാണ് ഇവർക്ക് പൈസ ഇങ്ങനെ എണ്ണി കൊടുക്കും നിങ്ങൾ ഇങ്ങനെ എണ്ണി കൊടുക്കാതിരിക്കുന്നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും ഈമാൻ്റെ മരമായിരിക്കും നിങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഈമാനില്ല നിങ്ങൾ ചിലപ്പോൾ വഹാബിയാണെന്ന് നടക്കാൻ പറയും ഇവിടെ പറഞ്ഞ ഘട്ടങ്ങൾ നിങ്ങൾക്ക് സ്വർഗ്ഗ വേണ്ടത് നരക വേണ്ടതെന്ന് ആ സ്വർഗമാണല്ലും നരകാണലും മൂപ്പരത്തുണ്ട് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് ദജ്ജാൽ രണ്ട് കയ്യിൽ ഒരു കയ്യിൽ സ്വർഗം ഒരു കയ്യിൽ നരകവും കൊണ്ടിരുന്നൊക്കെ ഏഹ് അതിനല്ല ഇയാളും പറഞ്ഞത് അതാണ് പറഞ്ഞത് ഇന്നിപ്പോൾ നമ്മൾ ഈ സാധുവിന് ദജ്ജാലുപാക്ക് വീതം കൂടി പേരിടേണ്ട ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സംഭവിക്കുന്നത് ലായ്ലാഹയിലുള്ള ഉറക്കെ പറയേണ്ട സ്ഥലങ്ങളിലൊന്നും അത് പറയുന്നില്ല അത് ബാങ്കിൽ അവസാനം അത് ബാങ്ക് വൈൻ്റപ്പ് ചെയ്യുന്ന ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ട് മയ്യത്ത് കട്ടിലേക്ക് മയ്യത്തിനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന സാധനം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എഴുപതിനായിരം ദിക്കൃ എന്നും പറഞ്ഞിട്ട് ചെല്ലുന്ന അതിലൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ലായ്ലാഹില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു വരെ അല്ലാതെ എന്താണ് ലായ്ലാഹ്ലല്ല ലായിലാഹില്ല എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് ലായ്ലാഹിള്ള അനുസരിച്ച് ജീവിക്കേണ്ടത് ലായ്ലാഹി ഇല്ലല്ല എന്താണ് ഇതൊന്നും ഈ സാധുക്കൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കണില്ല ലായ്ലാഹില്ല അല്ല അല്ലല്ലാതെ ലാഹുല്ല മതി ആ അതിനുള്ളാണ് ഈ ഒരു രൂപത്തിൽ പഠിപ്പിച്ചു വിട്ടു അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കൊടുക്കൂലവരെ പറഞ്ഞു കൊടുക്കാൻ വയ്യ ആ സ്ഥാനത്ത് ഇവർ വല്ല ഹാജരയും ഹോജരയും കീചരും ഒക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കത്തി കസറി പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും നമ്മൾ നമ്മുടെ യൗവനൊക്കെ പകച്ച പണ്ടാറടങ്ങിപ്പോവും അള്ളാഹാനെ കുറിച്ച് പറയാൻ അവർക്ക് സമയമല്ല കുറിച്ച് പറയുകയാണെങ്കിൽ നോണേ പറയുള്ളൂ സത്യം പറയാൻ സമയമല്ല എന്താ അവരിങ്ങനെയായത് ഇതിനു വേണ്ടിയിട്ട് ജന്മമെടുത്ത പോലെ കുറച്ച് ദുരന്തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് അല്ലേ അയാളുടെ നക്കൽ കണ്ടങ്ങൾ അയാളുടെ സ്വഭാവം അല്ലത് അത് ഇടത്തെ കയ്യായാലും വേണ്ടില്ല വലത്തെ കയ്യായാലും വേണ്ടില്ല മുനീർ വാക്കിയ തേൻ കൊടുത്ത എല്ലാ താത്താരും മാങ്ങൂത്ര മേങ്ങേ ഈ മാങ്ങലും മേങ്ങലും ഒക്കെ കഴിഞ്ഞു പോയിട്ട് കാലത്ര ആയിക്കൊണ്ട് മുനീർ വാക്കിയങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് നടക്കണില്ല എന്നുള്ളതാണ് നിങ്ങളാ പണ്ടത്തെ മൂസാ നബിയുടെ കാലത്ത് തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളതാണ് മനസ്സിലായത് ആ ദുരന്തത്തിൽ നിന്ന് കുറച്ചെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ കരകയറാൻ നോക്കണം ഈ ഉമ്മത്തിനെ ഈ രൂപത്തിൽ അത്തപ്പതിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുവാൻ നിങ്ങൾ നരകോം സ്വർഗമൊക്കെ കൊടുക്കുക ആരാ ഏ ആരാ അല്ല ചോദിക്കണ്ടേ സ്വന്തം ആ കണ്ണാടിന് മുമ്പ് പോയിട്ടേ അല്ല നരകോം സ്വർഗം കൊടുക്കാനൊക്കെ ഞാൻ ആരാ മുഹമ്മദ് എന്ന് പേരിട്ടേ എല്ലാവരും സ്വർഗത്തിലെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ മുഹമ്മദ് എന്നാണ് പേരിട്ടാ പോരെല്ലാവർക്കും അല്ലേ എന്ത് തോണേനാണ് എന്ത് തോന്നിയാണ് കാക്കാങ്കളീ പറയണേ എന്ത് തോന്നാണ് കാക്കാങ്ങൾ പറയണേ